1998-ൽ ആയിരുന്നു ആ ഒരു സംഭവം നടന്നത്. മഞ്ജു വാര്യർ മലയാളത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ദിലീപ് രണ്ടാം നിര നായകനായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ദിലീപും മഞ്ജു വാര്യരും വിവാഹിതരായി എന്നുള്ള ആ വിവാഹ വാർത്ത പുറത്തു വന്നത്. അതേ തുടർന്ന് മലയാളത്തിൽ പുരുഷ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം എന്നതുപോലെ ഉയർന്നു വന്നുകൊണ്ടിരുന്ന മഞ്ജു വാര്യർ അതോടെ സിനിമ അഭിനയം അവസാനിപ്പിക്കുകയും കുടുംബിനിയായി ഒതുങ്ങുകയാണ് ഉണ്ടായത്. എന്നാൽ നീണ്ട 16 വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷം മഞ്ജുവും ദിലീപും പിരിയുന്നു എന്ന വാർത്തയാണ് പിന്നീട് കേട്ടത്. അതിന് കാരണം ദിലീപും കാവ്യയും തമ്മിലുള്ള അടുപ്പമാണെന്നും മറ്റുമുള്ള ഗോസിപ്പുകളും പരന്നു. ഒടുവിൽ ഏവരെയും ഒരിക്കൽ കൂടി ഞെട്ടിച്ച് ദിലീപും മഞ്ജുവും വേർപിരിയുകയും ചെയ്തു. സൂപ്പർ സ്റ്റാറുകളുടെ പദവിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു അന്ന് മഞ്ജു വാര്യർ. ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് മലയാള സിനിമയിൽ സ്വന്തം സ്ഥാനം നിർണയിച്ചു കഴിഞ്ഞിരുന്നു മഞ്ജു. അപ്പോഴേക്കും ദേശീയ ജൂറിയുടെ പ്രത്യേക പരാമർശം വരെ ലഭിച്ചിട്ടുണ്ടായിരുന്നു മഞ്ജുവിന്. ദിലീപിനെ വിവാഹം ചെയ്തതോടെ മഞ്ജു സിനിമയിൽ നിന്ന് മാത്രമല്ല നർത്തകി എന്ന വിലാസവും അന്ന് അഴിച്ചുവെക്കുകയായിരുന്നു. അതിനിടയിൽ ദിലീപ് മഞ്ജു വാര്യർ ദമ്പതികൾക്ക് ഒരു കുഞ്ഞ് ജനിച്ചു, മീനാക്ഷി. എന്നാൽ വിവാഹമോചനത്തിന് ശേഷം മീനാക്ഷി ദിലീപിനൊപ്പം പോവുകയായിരുന്നു. നീണ്ട 14 വർഷത്തിന് ശേഷം മഞ്ജു വാര്യർ വീണ്ടും പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടു. ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു നൃത്തം. മഞ്ജു വീണ്ടും പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നതിനോട് ദിലീപിന് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു റിപ്പോർട്ടുകൾ. അപ്പോഴേക്കും അവർക്കിടയിൽ പ്രശ്നങ്ങളും തുടങ്ങിയിരുന്നു. വിവാഹമോചനത്തിന് മുമ്പ് തന്നെ മഞ്ജു സിനിമയിലേക്ക് തിരിച്ചെത്തി. റോഷൻ നാൻഡ്രു സംവിധാനം ചെയ്ത ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രം വൻ ഹിറ്റായി. ദിലീപിനുള്ള മറുപടിയായി കൂടി ആ ചിത്രം വിലയിരുത്തപ്പെടുകയും ചെയ്തു. മാത്രമല്ല ദിലീപ് മറ്റൊരു ഞെട്ടിക്കൽ കൂടി നടത്തി എന്നുള്ളതാണ്. അതും തന്റെ രണ്ടാം വിവാഹത്തിലൂടെ. കാവ്യ മാധവനുമായുള്ള വിവാഹത്തിന്റെ വിവരം ആ ദിനത്തിൽ മാത്രമാണ് ഏവരും അറിഞ്ഞത്. ഇങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും പരസ്പരം പഴിചാരാതെയും ദാമ്പത്യത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെളിപ്പെടുത്താതെയുമാണ് ഇരുവരും വേർപിരിയിലുണ്ടായിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ സിനിമാ രംഗത്ത് ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്ത തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. ദിലീപും മഞ്ജുവും നായിക നായകന്മാരായി പുതിയ ചിത്രം എത്തുകയാണെന്നാണ് റിപ്പോർട്ട്. ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പത്രപ്രവർത്തകനായ പല്ലിശ്ശേരിയാണ്. മഞ്ജു വാര്യർ ഇപ്പോൾ അഭിനയത്തിന് പുറമെ ചലച്ചിത്ര നിർമ്മാണവും കൂടാതെ സംവിധാനത്തിനും ഒരു കൈനോക്കാനുമുള്ള പദ്ധതികളും ഒക്കെയായി മുന്നോട്ടു പോവുകയാണ്. എന്നാൽ ദിലീപ് ആവട്ടെ നടി ആക്രമിക്കപ്പെട്ട കേസുമായി സിനിമാ രംഗത്തു നിന്നും കുറച്ചുകാലം വിട്ടുനിന്നെങ്കിലും വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ്. സഹസംവിധായകനായി പ്രവർത്തിച്ചിരുന്ന ദിലീപും അഭിനയത്തിന് പുറമെ സംവിധാനത്തിനും വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. എന്നാൽ ഈ രണ്ടു കൂട്ടരുടെയും ഭാഗങ്ങളും പദ്ധതികളും വ്യക്തമായതിനു ശേഷമാണ് അമേരിക്കയിലെ ഇവരുടെ സുഹൃത്തുക്കൾക്കിടയിൽ ഇവർക്ക് ഇനിയും ഒരുമിച്ച് അഭിനയിച്ചുകൂടെ എന്നുള്ള ചർച്ച വന്നത്. ജീവിതത്തിൽ ഇനി ഒരുമിച്ചില്ലെങ്കിലും വലിയ ക്യാൻവാസിൽ ഇവർ ഒരുമിച്ചാൽ അത് ഏറ്റെടുക്കാൻ പ്രേക്ഷകർ തയ്യാറാവുകയും വമ്പൻ ഹിറ്റായി മാറുകയും ചെയ്യും എന്നുള്ളതിൽ തർക്കമില്ല എന്നുള്ളതുമാണ്. അപ്രകാരം സുഹൃത്തുക്കൾ നാട്ടിലെത്തുകയും ദിലീപിനെയും മഞ്ജുവിനെയും നേരിൽ കാണുകയും ചെയ്തു. എന്നാൽ പെട്ടെന്നൊരു ഉത്തരം പറയാനുള്ള മാനസികാവസ്ഥയിലല്ല ഇവർ രണ്ടുപേരും എന്നാണ് ഉറ്റ സുഹൃത്തുക്കൾ പറഞ്ഞത്. ഞാനൊരു നടനാണ്, ഒരു കലാകാരനായി ഇരിക്കുന്നിടത്തോളം ഒരിക്കലും നോ പറയില്ലെന്ന് ദിലീപ് പറയുന്നുണ്ട്. എന്നാൽ മഞ്ജു വാര്യർ സമ്മതം മൂളിയെന്നും എന്നാൽ പെട്ടെന്നൊരു ഉത്തരം പറയാനുള്ള മാനസികാവസ്ഥയിലല്ല എന്നുള്ള വിവരങ്ങളും സുഹൃത്തുക്കൾ വെളിപ്പെടുത്തി. എന്നാൽ ഇനി എന്തൊക്കെ തന്നെയായാലും ഇവരെ ഒരുമിപ്പിച്ച് ഒരു സിനിമ ചെയ്യുമെന്നുള്ള വാശിയിൽ തന്നെയാണ് അമേരിക്കയിലുള്ള ഏതാനും സുഹൃത്തുക്കൾ. കൂടാതെ അടുത്ത വർഷം ജനുവരിയിൽ ഈ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നും വ്യക്തമാകുന്നതായി പല്ലിശ്ശേരി വെളിപ്പെടുത്തുന്നുണ്ട്. അതേസമയം മകൾ മീനാക്ഷിക്ക് വേണ്ടിയുള്ള സമ്മാനമായി മഞ്ജുവും ദിലീപും ഒരുമിച്ചുള്ള സിനിമ വരുമെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു എന്നുള്ളതാണ്. ദിലീപും മഞ്ജു വാര്യരും നായിക നായകന്മാരായി ഒരുമിച്ചുള്ള സിനിമ വരും എന്ന് പുറത്തു വന്നിട്ടുള്ള വാർത്തകളെക്കുറിച്ച് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളിലൂടെ രേഖപ്പെടുത്തുക. ഒപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.